രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതോടെയാണ് ബജറ്റ് സമ്മേളനം ആരംഭിക്കുക. രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതിയായ ശേഷം ആദ്യമായാണ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നത്. അതേസമയം സമ്മേളനത്തിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി അനന്ത്കുമാറും ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജനും പ്രത്യേകം പ്രത്യേകം സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ വിളിച്ച യോഗം വൈകിട്ട് 4 മണിക്കും അതിനുശേഷം 7:30 ലോക്സഭാ സ്പീക്കർ വിളിച്ച യോഗവും നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗങ്ങളിൽ പങ്കെടുത്തേക്കും. സമ്മേളനത്തിന്റെ അജണ്ട സംബന്ധിച്ച് യോഗത്തിൽ ചർച്ച നടക്കും. ബജറ്റിനു പുറമെ മുത്തലാഖ് ബിൽ പാസാക്കിയെടുക്കുക എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യ ലക്ഷ്യം. കഴിഞ്ഞ ശൈത്യകാല സമ്മേളനത്തിൽ ലോക്സഭയിൽ പാസായെങ്കിലും പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് മുത്തലാഖ് ബിൽ രാജ്യസഭയിൽ പാസാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ബില്ലിൽ പ്രതിപക്ഷ സഹകരണം കേന്ദ്ര സർക്കാർ അഭ്യർത്ഥിക്കും. ബജറ്റ് സമ്മേളനത്തിൻ്റെ ആദ്യഘട്ടം 5 February വരെയും രണ്ടാം ഘട്ടം 5 March മുതൽ April 6 വരെയും നടക്കും. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.